നമസ്കാരം ചരിത്രം പരിശോധിക്കുമ്പോൾ കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദിനോസറുകൾ വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് പുനർജനിച്ച് വന്നാൽ എങ്ങനെയിരിക്കും ചരിത്രത്തിൻ്റെ ഏടുകളിൽ ദിനോസറിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വംശനാശം വന്ന് നശിച്ചതാണ് എന്ന് പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ കുറേ കാലങ്ങൾക്ക് ശേഷം വംശനാശം നേരിട്ട ഈ ദിനോസറുകളെ പുനർ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി അതും ഒരു സിനിമയിലൂടെ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ ഒരു അത്ഭുത ചിത്രത്തിലൂടെയാണ് അത് അത് പുനർജനിച്ചത് അതുവരെ ദിനോസറുകളുടെ രീതി എങ്ങനെയാണെന്നോ ദിനോസ്റുകൾ എങ്ങനെ ഇരിക്കുമെന്നോ ഒരു പടത്തിലൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചിലരുടെ വെളിപ്പെടുത്തലിലൂടെ മാത്രമേ ആളുകൾക്ക് അറിയാമായിരുന്നുള്ളൂ എന്നാൽ ഈ സിനിമ ഇറങ്ങിയതോടുകൂടി ആളുകൾക്ക് ദിനോസറുകൾ എങ്ങനെയാണ് ദിനോസറുകളുടെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലായി തുടങ്ങി എന്നാൽ ഈ സിനിമ ഇറങ്ങിയപ്പോഴാണ് ആളുകൾ വേറെ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ഈ ദിനോസറുകളുടെ ഡി എൻ എ വച്ച് പുതിയ ദിനോസറുകളെ സൃഷ്ടിക്കാൻ സാധിക്കുമോ ഈ സിനിമയിലും അങ്ങനെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലെ സിനിമയുടെ കഥ ഏകദേശം ആ രീതിയിലാണ് പോകുന്നത് ശാസ്ത്രയോഗം മുഴുവനായി ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയായിരുന്നു ചില ശാസ്ത്രജ്ഞന്മാർ അത് നടക്കുമെന്നും അതിൻ്റെ കറക്റ്റ് ഡി എൻ എ ഉണ്ട് എങ്കിൽ പുനർസൃഷ്ടിക്കാൻ സാധിക്കുമെന്നും പറഞ്ഞു എന്നാൽ അപ്പോഴാണ് ഒരു ചോദ്യം ഉരുത്തിരിയുന്നത് എന്നാൽ ഒരു മനുഷ്യൻ്റെ ഡി എൻ എ വെച്ച് അതേ രീതിയിൽ വേറൊരു മനുഷ്യനെ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വളരെ ചൂടേറിയ ചർച്ചകൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ശാസ്ത്രലോകം പലരും പറഞ്ഞു അത് സാധിക്കുമെന്നും പലരും പറഞ്ഞു അത് സാധിക്കില്ല എന്നും എന്നാൽ ചില സയൻറ്റിസ്റ്റ് വിഭാഗങ്ങൾ അത് സാധിക്കുമെന്ന് പ്രൂവ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ തന്നെ ഇല്ലാത്ത ഒരു സൃഷ്ടി നടക്കുകയുണ്ടായി ഒരു മനുഷ്യനെ ഡി എൻ എ വെച്ചിട്ട് ഉദാഹരണം അയാൾ ഇപ്പോൾ വയസ്സാണ് വയസ്സായിരിക്കുകയാണ് അയാളുടെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അയാൾക്ക് ചെയ്തു തീർക്കാൻ വളരെയധികം കാര്യങ്ങളുണ്ട് അയാൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് ഈ വയസ്സായ മനുഷ്യനിൽ നിന്ന് ഡി എൻ എ എടുത്ത് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഈ വ്യക്തി ചെറുപ്പത്തിൽ എങ്ങനെയിരുന്നോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജറ്റിക് എങ്ങനെ ആയിരുന്നോ എന്നുള്ള രീതിയിൽ ഒരു ഡി എൻ എ വെച്ച് ഒരു പുതിയ മനുഷ്യനെ ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കിയതിന് ശേഷം ഇയാൾക്ക് നേടാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഇയാളിലൂടെ നേടാമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ആ ഒരു പരീക്ഷണം പകുതിയിൽ വെച്ച് നിർത്തപ്പെടുകയും അതിനുശേഷം അതിൻ്റെ ഫോർമുലകളെല്ലാം അവിടെ നിന്ന് നശിച്ചു പോവുകയും ചെയ്യുകയുണ്ടായി എന്നാൽ ഇന്നും ശാസ്ത്രലോകം ഉറ്റുനോക്കുന്ന ഒരേ ഒരു കാര്യമാണ് ആ ഫോർമുലകൾ വെച്ചിട്ട് മറ്റൊരാളുടെ ഡി നിന്നും അതേ രീതിയിൽ ഒരു ഡി അതായത് പലരും ശാസ്ത്രലോകം ഇപ്പോൾ പറയുന്നുണ്ട് ഡി വെച്ചിട്ട് മറ്റൊരാൾ ഉണ്ടാകാം അതായത് ഈ മനുഷ്യൻ എങ്ങനെയാണോ അതേ രീതിയിലുള്ള ഡി എൻ എ അതായത് ഈ മനുഷ്യന് ഡി എൻ എയിൽ അയാൾ എങ്ങനെ ചിന്തിക്കുന്നു അയാൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ളൊരു ഫോർമുലയാണ് അന്ന് നഷ്ടപ്പെട്ടതെന്ന് ഏടുകളിൽ പറയുന്നുണ്ട് ഇന്ന് ശാസ്ത്രലോകം പുരോഗമിച്ചിരിക്കുമ്പോൾ ഡി എൻ എയിലൂടെ പലതും ചെയ്തെടുക്കാമെന്ന് പറയുന്നുണ്ട് അന്ന് നഷ്ടപ്പെട്ട ആ ഫോർമുല തിരിച്ച് കിട്ടാത്തത് കൊണ്ടും അന്ന് ആ പരീക്ഷണം പകുതി വരയിൽ ഉപേക്ഷിച്ചത് കൊണ്ടും ആ യഥാർത്ഥ സത്യം അല്ലെന്നുണ്ടെങ്കിൽ ആ യഥാർത്ഥ ഫോർമുല പുറത്തേക്ക് വന്നില്ല എന്നാൽ ആ ഫോർമുല പുറത്ത് വന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നല്ലതായി നടന്നേനെ എന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവാം ഇപ്പോൾ ശാസ്ത്രലോകം ആ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഫോർമുലയെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജുറാസിക് പാർക്ക് എന്ന സിനിമയിലൂടെ ഇൻസ്പയർ ചെയ്ത് ഇതേപോലൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ക്ലോണിങ്ങിലൂടെയും ഡി എൻ എ വെച്ച് ഒരു മനുഷ്യനെ അതേ രീതിയിൽ സൃഷ്ടിക്കാൻ ശാസ്ത്രലോകത്തിന് കഴിയുമെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുക ന്യൂസ് ഡെസ്ക് തത്വമി ന്യൂസ്